ഹായ് ഓൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്സ് ഷെഡ്യൂൾസ് ഡിസ്കസ് ചെയ്തു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾ ഫൈവ് ടു ഇലവൺ പാർട്ട് ടുവിലാണ് വരുന്നത് ഇതിൽ ഫൈവ് പറയുന്നത് സിറ്റിസൺഷിപ്പ് അറ്റ് കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ടൈമിലുള്ള സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് ആർട്ടിക്കിൾ സിക്സ് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഹൂ മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാക്കിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ സെവൻ റൈറ്റ് ഓഫ് സിറ്റിസൻഷിപ്പ് ഹൂ മൈഗ്രേറ്റഡ് ടു പാക്കിസ്ഥാൻ ആർട്ടിക്കിൾ എയ്റ്റ് റൈറ്റ് ഓഫ് സിറ്റിസൻഷിപ്പ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇന്ത്യൻസിൻ്റെ സിറ്റിസൺഷിപ്പ് ദെൻ നയൻ വോളൻറ്ററിലി അക്യൂ സിറ്റിസൻഷിപ്പ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ബി എ സിറ്റിസൺ ആർട്ടിക്കിൾ ഇലവൻ പാർലമെൻറ്റ് ടു റെഗുലേറ്റ് സിറ്റിസൺഷിപ്പ് ബൈ ലോ ദൻ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്ടുകൾ വന്നിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി സിക്സ് ടു തൗസൻഡ് ത്രീ ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആൻഡ് ലാസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ നെക്സ്റ്റ് അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് അതായത് എങ്ങനെയൊക്കെ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഫസ്റ്റ് ബർത്ത് ബർത്ത് വഴി കിട്ടും ഇതിൽ ടു തൗസൻഡ് ത്രീയിലെ അമൻമെൻറ്റ് വഴി ബേത്ത് ഓഫ് പേരൻസ് ആർ ഇന്ത്യൻസ് അതായത് രണ്ട് പേരൻസും ഇന്ത്യൻസ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് ബർത്ത് വഴി നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുകയുള്ളൂ നെക്സ്റ്റ് ഡിസെൻറ് ഇതിൽ ഡിസെൻറ്റിൽ എയ്തർ മദർ ഓർ ഫാദർ ഈസ് ഇന്ത്യൻ അതായത് ഫാദറോ മദറോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ആയാൽ ഡിസെൻറ് വഴി നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും നെക്സ്റ്റ് രജിസ്ട്രേഷൻ ആണ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിംഗ് ഇൻ ഇന്ത്യ ഫോർ സെവൻ ഇയേഴ്സ് അതായത് ഏഴ് വർഷം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് നാലാമത്തേത് നാച്ചുറലൈസേഷൻ റിസൈഡിങ് ട്വൽവ് ഇയേഴ്സ് ഫോർ ഫോറിനേഴ്സ് അതായത് ഫോറിനേഴ്സ് ട്വൽവ് ഇയേഴ്സ് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ദെൻ ഇൻ കോപ്പറേഷൻ അതായത് യുദ്ധത്തിലൊക്കെ പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലത്ത് അവിടുത്തെ ജനങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന കാര്യമാണ് ഇനി എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം ഒന്ന് റിനൗൺസിയേഷൻ ദെൻ ടെർമിനേഷൻ ആൻഡ് ഡിപ്രവിയേഷൻ അതായത് നമുക്ക് സ്വമേധയാ നമുക്ക് എന്തു ചെയ്യാം പൗരത്വം ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നമ്മൾ വേറൊരു കൺട്രിയുടെ എടുക്കുവാണെങ്കിൽ നമുക്കിവിടുത്തെ പൗരത്വം നഷ്ടപ്പെടും അതുപോലെ തന്നെ അന്യായമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് നേടിയിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോകും അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ ട്വൽവ് ടു തേർട്ടി ഫൈവ് ഫണ്ടമെൻ്റൽ ആണ് ഇന്ത്യൻ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് അതുപോലെ ആർട്ടിക്കിൾ ട്വൻറ്റി ആൻഡ് ട്വൻറ്റി വൺ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ചെയ്യാത്ത രണ്ട് ആർട്ടിക്കിളുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആറ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് റൈറ്റ് ടു പ്രോപ്പർട്ടി അത് ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ആയിരുന്നു അപ്പോൾ സെവൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ തേർട്ടി വൺ എടുത്ത് കളഞ്ഞു അതിപ്പോൾ ത്രീ ഹൺഡ്രഡ് എ ആണ് അങ്ങനെ നമുക്ക് സിക്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയി ഫോർട്ടീൻ ടു എയ്റ്റീൻ ആണ് റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റി പറയുന്നത് അത് തന്നെ ഫോർട്ടീൻ ഇക്വാളിറ്റി ബിഫോർ ലോ അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അതാണ് ദൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ ഓർ ക്യാസ്റ്റ് അതായത് മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ ആരെയും വേർതിരിച്ചു കാണാനായിട്ട് സാധിക്കില്ല ദെൻ സിക്സ്റ്റീൻ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് പബ്ലിക് എംപ്ലോയ്മെൻറ്റിലെ ഓപ്പർച്യൂണിറ്റീസിലെല്ലാവരും ഈക്വൽ ആണ് ദെൻ സെവൻറ്റീൻ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അതായത് തൊട്ടുകൂടായ്മ അതിൻ്റെ അബോളിഷൻ ദെൻ എയ്റ്റീൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആർട്ടിക്കിൾ നയൻറ്റീൻ ടു ട്വൻറ്റി ടു റൈറ്റ് ടു ഫ്രീഡം ഇത് നയൻറ്റീൻ ആണ് ഫ്രീഡം ഓഫ് പ്രസ് ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് അസംബ്ലി ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഫ്രീഡം ഓഫ് റെസിഡൻസ് ആൻഡ് സെറ്റിൽമെൻ്റ് ലാസ്റ്റ് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ആൻഡ് ഓക്കുപേഷൻ ആർട്ടിക്കിൾ ട്വൻ്റി പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിഷൻ ഫോർ ഒഫൻസസ് ട്വൻ്റി വൺ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി എൻഡ് ട്വൻ്റി ടു പ്രൊട്ടക്ഷൻ എഗനസ്റ്റ് അറസ്റ്റ് ഇതിൽ അറസ്റ്റ് ചെയ്ത ആൾ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കണം ദെൻ റൈറ്റ് എഗനസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ട്വൻ്റി ത്രീയും ട്വൻ്റി ഫോറും ട്വൻ്റി ത്രീ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ട്വൻറ്റി ഫോർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ബിലോ ഫോർട്ടീൻ ഇയേഴ്സ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറീസിൽ ജോലി ചെയ്യിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഫൈവ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ട്വൻറ്റി സിക്സ് അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ദെൻ ട്വൻ്റി സെവൻ ഫ്രീഡം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ട്വൻറ്റി എയ്റ്റ് ഫ്രീഡം ഓഫ് അറ്റൻഡൻസ് ഇൻ റിലീജിയസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തെൻ ട്വൻ്റി നയനും തേർട്ടിയും കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത് ദെൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ഉണ്ട് അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അതായത് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ഈ ഒരു അമൻമെൻറ്റ് വന്നത് എയ്റ്റി സിക്സ് അമൻമെൻറ്റ് ടു തൗസൻഡ് ടു ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അത് തേർട്ടി ടു അതിൽ റിട്ടുകളെ പറ്റിയാണ് പറയുന്നത് ടോട്ടൽ ഫൈവ് റിട്ട്സാണ് ഉള്ളത് റിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത് ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഇതിൻ്റെ ഒരു മീനിങ് ടു ഹാവ് ദി ബോഡി ഓഫ് ഇത് കമാൻഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ ദ കോർട്ട് അതായത് ഒരു പേഴ്സണെ കോടതിയിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യുന്നു ഓക്കെ ദെൻ റിട്ട് ഓഫ് മൻഡാമസ് ഇതിൻ്റെ മീനിങ് വി കമാൻഡെന്നാണ് ദി ഷൂഡ് ബൈ കോർട്ട് ടു എ പബ്ലിക് ഓഫീഷ്യൽ ആസ്കിങ് ഹിം ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ആസ്ക് ഹിം ഫീൽഡ് ഓർ റിഫ്യൂസ്ഡ് ടു ഡു അതായത് ഒരു പബ്ലിക് ഓഫീസറ് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിച്ചാൽ കോടതി അവരോട് ആവശ്യപ്പെടുന്നതാണ് നെക്സ്റ്റ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ മീനിങ് ഫോർ ബിഡൻ ഓൺലി എക്കനിസ്റ്റ് ജുഡീഷ്യറി ഓർ ട്രൈബ്യൂണൽ നെക്സ്റ്റ് സെർടിയോററി ടു ബി സർട്ടിഫൈഡ് ഓർ ഇൻഫോംഡ് എന്നാണ് അതിൻ്റെ മീനിങ് ഇഷ്യൂഡ് എഗനസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഇഫ് എ പേഴ്സൺസ് റൈറ്റ് ഈസ് വയലേറ്റഡ് ഓർ ഡിസിഷൻ ഓഫ് ലോവർ കോർട്ട് ഈസ് ക്വാഷ്ഡ് ബൈ ഹൈ കോർട്ട് ബിക്കോസ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ റെഗുലർ പ്രൊസീജിയർ അതായത് ഒരു ലോവർ കോർട്ടിൻ്റെ ഡിസിഷൻ അത് ഹൈക്കോർട്ട് റദ്ദ് ചെയ്യുന്നു ഇതെല്ലാം ഈ സെർട്ടോറിയുമായി ബന്ധപ്പെട്ടതാണ് ലാസ്റ്റ് കോ വാറൻറ്റോ അതിൻ്റെ മീനിങ് വാട്ട് അതോറിറ്റി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് റിട്ടുകളാണുള്ളത് ഇത് ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലാണ്